നിന്റെ ചോദ്യം എന്താണെന്ന് ഞങ്ങൾ ഞങ്ങളുടെ വിവാഹത്തെ കുറിച്ച് ആരോടും പറയാതിരുന്നത് എന്താന്നല്ലേ? അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഡോക്ടർ സിദ്ധു പേടിച്ചു പോയി, ഞാൻ എന്തെങ്കിലും ചെയ്തു കളയുമെന്ന്. പിന്നെ രണ്ടാമത്തെ കാരണം, അതെ ആശ, ഈ കുഞ്ഞ് എന്റേതാണെന്ന് നീ പറഞ്ഞു. വേണ്ട ഡോക്ടർ സിദ്ധ്, അങ്ങനെ പറയാൻ പാടില്ല. എനിക്ക് ഇഷാനെ സങ്കടപ്പെടുത്താൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല എന്നെ മരിക്കാൻ വിട്ടേക്കാൻ? എനിക്ക് മരിക്കണം. ഞാൻ മരിക്കുന്നത്, ഞാൻ നിന്നെ അങ്ങനെ മരിക്കാൻ സമ്മതിക്കില്ല. ഞാൻ ഇഷാനോട് സംസാരിക്കാം, ഞാൻ അമ്മയോടും പറയാം, എല്ലാരും സമ്മതിക്കും. ആശ, നിന്നെ പറ്റി ഒരാൾ ഇവിടെ വന്നൊരു കാര്യം പറഞ്ഞു. നിന്റെ അച്ഛൻ ഒരുപക്ഷെ അങ്ങോട്ട് നിന്നെ കാണാൻ വന്നേക്കും. എന്തൊക്കെ സംഭവിക്കുമെന്ന് നിനക്കറിയാലോ. സൂക്ഷിക്കണേ മോളെ. ആശ, നമുക്ക് വേഗം വിവാഹം കഴിക്കാം. ഞാൻ നിന്നെ വിവാഹം കഴിക്കും. നിന്റെ അച്ഛൻ വരുന്നതിന് മുമ്പ് അദ്ദേഹം നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്നു. എനിക്കതിന് കഴിയില്ല. നമ്മുടെ ഇഷാനി ഡോക്ടറെ, ഇഷാനി, ഞാൻ ഇഷാനിയോട് സംസാരിക്കാം. അവളൊരു നല്ല പെൺകുട്ടി, അവൾക്ക് മനസ്സിലാവും. പക്ഷെ ഡോക്ടർക്കാണ് ഒന്നും മനസ്സിലാകാത്തത്. എന്റെ അച്ഛനെ കുറിച്ച് ഡോക്ടർക്ക് ഒന്നും അറിയില്ല. നമ്മൾ അഭിനയിക്കുകയാണെന്ന് അങ്ങനെ പറഞ്ഞാൽ എന്റെ അച്ഛൻ നമ്മളെ പിന്നെ നമ്മളെ വെറുതെ വിടാൻ പോകുന്നില്ല. ഡോക്ടർ എന്നെ നമ്മൾ ആരേ? നോക്ക് ഡോക്ടർ, ഞാൻ കാരണം ഡോക്ടറിനെ അപകടത്തിൽ കൊണ്ടെത്തിക്കില്ല. എനിക്ക് മരിക്കണം. ആലോചിക്കണ്ട പ്ലീസ്. എനിക്ക് മരിക്കണം ഡോക്ടർ. സമാധാനത്തിരിക്കുക, എല്ലാം ശരിയാവും ഡോക്ടർ ആശ. അതാ ഞാൻ നിന്നോടൊന്നും പറയാതിരുന്നത്. പക്ഷെ നീ സ്വയം ഡോക്ടർ സിദ്ധിനെ വെറുക്കാൻ തുടങ്ങി. ഞാൻ കാരണം നിങ്ങൾ രണ്ടുപേരുടെയും ബന്ധമില്ലാതായി. ക്ഷമിക്ക് ശനി. എന്നോട് ക്ഷമിക്ക് ശനി. ഐ എം സോറി ശനി. എനിക്ക് നിന്റെ ഫ്രണ്ട് ആകാൻ അർഹതയില്ല ശനി. പ്ലീസ് ക്ഷമിക്ക്. പ്ലീസ് സോറി. നീ സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് നിങ്ങൾ പറ്റിയിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്തേന്ന് ഞങ്ങൾക്ക് ഞങ്ങളോട് തന്നെ വെറുപ്പ് തോന്നില്ലേ? എന്നോട് എന്തൊക്കെ തെറ്റ് ചെയ്തോ അത് സത്യത്തിന്റെ മുന്നിൽ ഒന്നുമല്ല. ഡോക്ടർ എന്തൊക്കെ ചെയ്തോ അതൊക്കെ ശരി തന്നെയാ. ഉത്തരവാദിത്തത്തോടെ നിൽക്കേണ്ട ഞാൻ അവളെ ഉപേക്ഷിച്ചു പോയി. പക്ഷെ ഡോക്ടർ സിദ്ധ് ഇവളോടൊപ്പം നിന്നു. എനിക്ക് മനസ്സിലായി ഞാൻ ശരിയായ ആളെ തന്നെ സ്നേഹിച്ചെന്ന്. ഡോക്ടർ ഇത്രയും വലിയ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു. ഡോണ്ട് ബി സോറി, ബി പ്രൗഡ്. ഡോക്ടർ എടുത്ത ഈ തീരുമാനത്തിൽ ഈ ഞാനും ഉണ്ട്. വന്നുവോ ഇളം തെന്നലേ അറിയാം.
അടുക്കും തോറും നീ അകന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ അടുത്തേക്ക് വരുംതോറും നീ അകന്നുകൊണ്ടേയിരിക്കുന്നു. മനസ്സ് തകർന്നടിയുന്നതിന് മുമ്പ് നമ്മൾ സ്വയം തകരുന്നു. വാ 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 വാ. പക്ഷേ മനസ്സിനെ തിരിച്ചറിയാനാവും. അതായത് മനസ്സിന് സ്നേഹത്തെ തിരിച്ചറിയാനാവും. അതതിന്റെ ജോലി സ്വയം ചെയ്തുകൊള്ളും. അതതിന്റെ ജോലി സ്വയം ചെയ്തുകൊള്ളും. എത്ര തന്നെ അകലത്തിലായിരുന്നാലും മനസ്സുകൾ തമ്മിൽ അടുത്തുകൊണ്ടേയിരിക്കും. എനിക്ക് നിന്നെ ഇങ്ങനെ ഇനിയും വേദനിപ്പിക്കാനാവില്ല ഇഷാനി. സോറി സോറി ഗൈസ്, നിങ്ങളെന്താ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നോ? ഞാൻ വന്നിടപെട്ടല്ലേ, മാപ്പി വയ്ക്കുന്നു. ഞാനിപ്പോ വന്നത് ഡോക്ടർ ആശയ്ക്ക് ഐ ഹോപ്പ് ഷീസ് ബെറ്റർ നൗ. ഡോക്ടർ സിദ്ധ്, ഡോക്ടർ ആശയുടെ ബിൽ നിങ്ങളുടെ പേരിലല്ലേ വേണ്ടത്? ആഫ്റ്റർ ഓൾ ഇത് ഹസ്ബൻഡ് അല്ലേ. സോ ദേഷ്യത്തിൽ പോയതാണോ? നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത് മിസ്റ്റർ വർമ്മ? എനിക്ക് നിങ്ങളെ കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാവാനാണ്? കേട്ടോ, ഞാൻ നിങ്ങളോട് പറയാൻ വന്നതാ, ഈ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ നടന്നു. ടേക്ക് കെയർ. ഇനി അത്ര ഈസി ആയിരിക്കില്ല കാര്യങ്ങൾ. ഐ നോ. എനിക്കതിന് നിങ്ങളുടെ ഉപദേശം ഒന്നും ആവശ്യമില്ല. ഡോക്ടർ സിദ്ധ്, നിനക്ക് പോലും അറിയില്ലേ ഇനി നിനക്ക് എന്താ സംഭവിക്കുകയെന്ന്. സംഭവിച്ചതൊന്നും അത്ര നല്ല കാര്യങ്ങളല്ല. പക്ഷെ ഇപ്പോ എല്ലാവർക്കും അറിയാലോ സിദ്ധ് എന്തിനാ അങ്ങനെ ചെയ്തതെന്ന്. ഗോസിപ്പ് ഒരു തീ പോലെ അങ്ങ് പടർന്നു. ഡോക്ടർക്ക് അറിയാലോ, പിന്നെ ടെൻഷൻ ആവുന്ന എന്തിനാ? നോക്കു ജോഹി, ഈ റെസിഡൻസ് എന്ന് പറയുന്നത് ഒരു വശത്ത് നിന്ന് നോക്കിയ എനിക്ക് എന്റെ കുട്ടികളെ പോലെയാ. കുട്ടികൾക്ക് വേണ്ടി ചിന്തിക്കുന്നത് സാധാരണ. അതായത് ജോഹി, ഈ സാഹചര്യത്തിൽ ഒരു സ്ത്രീയുടെ മനസ്സിൽ എന്താണെന്നറിയോ? എല്ലാ സിറ്റുവേഷനെയും അവൾ ഒറ്റയ്ക്ക് തന്നെ നേരിടേണ്ടി വരും. ഈ ഒരു സാഹചര്യത്തെ നേരിടാൻ കുറച്ചധികം ധൈര്യമുണ്ടെങ്കിലേ പറ്റൂ. വർഷമായി കണ്ടിട്ട് ഡോക്ടർ പാർവതി, ഞാൻ അറിഞ്ഞതേ ഇല്ല താങ്കൾ ഇന്ത്യയിലേക്ക് വന്നതെന്ന്. ഡോക്ടർ ജോഹി, ദിസ് ഈസ് ഡോക്ടർ പാർവതി. ഹലോ. ഐ തിങ്ക് ഷീ ഈസ് വൺ ഓഫ് ദി ഫൈനസ്റ്റ് ഗൈനക്കോളജിസ്റ്റ്. ഓ, ദാറ്റ്സ് നൈസ്. ഡോക്ടർ ജോഹി, ജോഹി എന്റെ കൂടെ ജൂനിയർ ആയിട്ട് വർക്ക്
ഷാനി. ഷാനി, ഞാൻ ഗോഡ്, നിനക്ക് ശ്വാസം മുട്ടുന്നുണ്ടോ? ഇഷാനി, ജസ്റ്റ് ബ്രീത്ത്, റിലാക്സ്, സംസാരിക്കാൻ ശ്രമിക്ക. ഇഷാനി, 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 വൺ സെക്കൻഡ്, ഓക്കെ, റെഡി, 1, 2, 3. ദി ഹ്യൂമൻ ഇമോഷൻസ് എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡാ. അതിനെ ശ്രദ്ധിക്കാൻ പോകരുത്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിന്റെ ഇപ്പോഴത്തെ ഈ പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടല്ലോ, അത് നിന്റെ പ്രൊഫഷണൽ ലൈഫിനെ ബാധിക്കരുത് എന്ന് കരുതി ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പേഴ്സണൽ ലൈഫിനെ ഇഗ്നോർ ചെയ്യാനല്ല. യു ഹാവ് ടു ഫൈൻഡ് എ ബാലൻസ്. യെസ് സർ, ഞാൻ ഉറപ്പായിട്ട് അതിനെ ശ്രമിക്കാം, ലൈഫിൽ ബാലൻസ് കൊണ്ടുവരാൻ. ശ്രമങ്ങൾ വളരെ അത്യാവശ്യം തന്നെയാ. സിദ്, ഒരു പ്രധാന ഉത്തരവാദിത്വം കൂടിയുണ്ട് നിനക്ക്. അത് നീ ഏറ്റെടുത്തേ പറ്റൂ. ഇഷാനി കുറെയേറെ സഹിച്ചിട്ടുണ്ട്, പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിന്റെ മനസ്സിലുള്ളതെല്ലാം അവളോട് പറയേ. അതറിയാനുള്ള അവകാശം അവൾക്കുണ്ട്. ഏറ്റവും കുറഞ്ഞതൊരു ഫ്രണ്ടാക്കാനെങ്കിലും നീ ശ്രമിക്കേ. എനിക്ക് നിന്നോട് സംസാരിച്ചേ പറ്റൂ ഇഷാനി. നീ വേദനിക്കുന്നത് പോലെ തന്നെ ഞാനും ഇപ്പം വേദനിക്കുന്നുണ്ട്. ഡോക്ടർ ശശാങ്ക്,
എന്തിനാ വെറുതെ ചിന്തിക്കുന്നത്? ചില സമയങ്ങളിൽ നമ്മൾ ജീവിതത്തിൽ സംഭവിക്കുന്നതിനൊപ്പം അങ്ങ് നീങ്ങണം. അതിനാ പറയുന്നത് ഗോ വിത്ത് ദ ഫ്ലോ. ചില സമയങ്ങളല്ല, എപ്പോഴും. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും ഈ ജീവിതത്തിൽ കൺട്രോൾ ഉണ്ടെന്ന്. പക്ഷേ ഇറ്റ്സ് നോട്ട് ട്രൂ. യു നെവർ നോ ജീവിതം എപ്പോ ഏത് മോഡാവും, പിന്നെ എങ്ങോട്ട് പോകുമെന്ന്, അല്ലേ? കുറച്ച് ദിവസം മുമ്പ് ഞാൻ തന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ കുറിച്ച് എന്താ ഫീൽ ചെയ്തിരുന്നതെന്ന്. ഞാൻ കരുതിയത് തനിക്ക് അതറിയാൻ അവകാശമുണ്ടെന്ന്. മാത്രമല്ല ജീവിതം എനിക്കൊരു സെക്കൻഡ് ചാൻസ് കൂടി തന്നു. യു നോ മൈ ബിഗ് ബാങ്. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് സർജറിക്ക് മുമ്പ് തന്നെ ഇത് തന്നോട് പറയാമെന്ന്. ബട്ട് എനിക്ക് പേടിയായിരുന്നു. നമ്മുടെ ഇടയിൽ മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ടായിരുന്നു. അതെങ്ങാനും നഷ്ടപ്പെടുമെന്ന് തോന്നി. മനസ്സറിയുന്ന ഒരാളെ ഒപ്പം കിട്ടാൻ വർഷങ്ങൾ എടുത്തിരിക്കും. പക്ഷെ ആ ബന്ധം ഇല്ലാതാകാൻ ഒരു മിനിറ്റ് പോലും വേണ്ട. എന്നോടൊപ്പം അങ്ങനെ ഉണ്ടായിരുന്ന ആളെ എനിക്ക് നഷ്ടമായി. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരാളെ കിട്ടിയത് ഞാൻ നഷ്ടപ്പെടുത്തില്ല. ജീവിതം മുഴുവൻ ഒപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. ചിയേഴ്സ്. കോഫി ചിയേഴ്സ്. കോഫി ചിയേഴ്സ്. ഇഷാനി, നീ എവിടെ പോയിരിക്കുന്നു? ഞാൻ എപ്പോഴേ ഫോൺ ചെയ്യുന്നു, നീ ഫോൺ എടുക്കാത്ത എന്താ? വേഗം വാ, പൂജ തുടങ്ങണ്ടേ? ഞാൻ ശ്രദ്ധിച്ചതേ ഇല്ല എന്റെ ഫോൺ. എല്ലാരെയും ഞാൻ വിളിച്ചായിരുന്നു, ദീപാവലി അല്ലേ. വരൂ. ഇന്ന് ദീപാവലി അല്ലേ, അതുകൊണ്ട് സഞ്ജീവനിയിലും ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാന്ന് വെച്ചു. ദീപാവലിയുടെ ആഘോഷം നമുക്ക് ദീപം കൊളുത്തി തന്നെ ആരംഭിക്കാം. ആശ, സിദ്ധ്, ആദ്യം നിങ്ങൾ തന്നെ ദീപം തെളിയിക്കുക. ആഫ്റ്റർ ഓൾ രണ്ടുപേരും പുതിയൊരു ജീവിതം തുടങ്ങുമല്ലേ. സംഭവിക്കുന്നതെല്ലാം ഒരു സ്വപ്നം മാത്രമായിരുന്നെങ്കിൽ, ഇതൊന്നും സത്യമല്ലായിരുന്നെങ്കിൽ, എല്ലാം പഴയതുപോലെ ആയിരുന്നെങ്കിൽ, നമ്മൾ രണ്ടും ഇങ്ങനെ അകന്നല്ല, ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നേനെ. സിദ്ധിന്റെ ജീവിതം വെച്ചുള്ള കളി ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. അവനെ പൂർണ്ണമായും ഇല്ലാതാക്കിയതിനു ശേഷമേ ഇനി ഞാൻ വിശ്രമിക്കൂ.